Hi friends, ellavarkum namaskaram. Innu ningalumayi share cheynathu ivaru skin care aanu. Njan oru 4 months il ende skin enganeyanu oru brightening aakiyathu clear aakiyathu okke ningalumayi indu details aayittu share cheynunnundu. Video nokkunna munpayittu aarengil ende channel subscribe cheyathavar ningal orthavaru subscribe cheyidittu ivaru channel ku support cheyan marakkatha. Appo namukku video kaanam. Adupole than njan ippo apply cheyidittulladhu ഞമ്മലവറു നൈറ്റ് ക്രീമുമാണ് അതിൻ്റെ കൂടെ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഇതൊന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു ബാത്ത് പൗഡർ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണ് ഇരട്ടി മധുരം ലിക്കോറൈസ് പൗഡറാണ് ഇനി 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് കടല മാവാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കടല മാവ് നമ്മൾ സ്കിന്നിൻ്റെ ഡേർട്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അതിനെ പൗഡറാക്കി ഇട്ട് കൊടുത്താലും മതിയാവും ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ആക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഇത് 7 to 8 ഡേയ്സ് വരെ നമുക്ക് ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് പിന്നെ കൂടുതലായിട്ട് വയ്ക്കാൻ പറ്റില്ല കാരണം ഇതിൽ കോഫി പൗഡറും പിന്നെ ചോക്ലേറ്റ് പൗഡറും ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് നമ്മൾ ഇവർക്ക് ഹെയർ അതിൽ കൊണ്ടാൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഒരു 7 to 8 ഡേയ്സ് അങ്ങനെ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതിയാവും ഇപ്പോൾ ഞാനിതൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യാം നമുക്ക് എത്ര ആവശ്യമാണോ അത്രമാത്രം എടുത്താൽ മതിയാവും ഈ ഒരു പാക്ക് ഈ ഒരു ഫേസ് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മളെ സ്കിൻ വാഷ് ചെയ്യുന്നത് കൊണ്ടും നമ്മളെ സ്കിന്നുള്ള ഡേർട്ട് റിമൂവ് ആവാനും എക്സസ് ഓയിൽ റിമൂവ് ചെയ്തിട്ട് നമ്മളെ സ്കിന്ന് നാച്ചുറലായിട്ട് ഫ്രഷ് ആയിട്ട് ബ്രൈറ്റൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി മിൽക്ക് ഇല്ലെങ്കിൽ ഇതിലേക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം മിൽക്ക് റോസ് വാട്ടർ രണ്ടും ഇല്ലെങ്കിൽ വാട്ടർ വരെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് പാക്ക് ഫേസ് വാഷ് പൗഡർ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് 4 മന്ത്സ് വരെ ഞാൻ എൻ്റെ ഫേസിലേക്ക് സോപ്പ് ആവട്ടെ ഫേസ് വാഷ് കെമിക്കൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇത് 1 to 2 വീക്സ് ആയിട്ടുള്ള ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് റെഗുലറായിട്ട് ഞാൻ നമ്മൾ സൺ ടാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിൻ ക്ലിയർ ചെയ്യുന്ന ഒരു പൗഡറായിരുന്നു അതായത് ഇരുട്ട് മധുരം നൽപ്പാമ്പരം പൗഡറും പിന്നെ മഞ്ചിസ്ത അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആയുർവേദിക് ബാത്ത് പൗഡറായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തായാലും 2 ഡേയ്സ് കഴിഞ്ഞിട്ട് അവർ ബാത്ത് പൗഡർ പ്രിപ്പയർ ചെയ്തിട്ട് ഇട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു പാക്ക് നമ്മളെ സ്കിന്ന് ഡേർട്ട് റിമൂവ് ആവാനും എക്സസ് ഓയിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് സ്ലോലായിട്ട് നമ്മളെ സ്കിൻ ബ്രൈറ്റനിങ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൗഡറാണ് അപ്പോൾ സോപ്പും നമ്മൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന കാണിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് ഹോം മെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു പാക്കിലാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് കാണിക്കുന്നത് ഞാനിവിടെ നോർമൽ വാട്ടറിലാണ് ഫേസ് വാഷ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്കിന്നിങ് ഒക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എൻ്റെ എനിക്ക് കൂടുതലായിട്ട് എഫക്റ്റ് ഉണ്ടായത് ഒരു സൈഡുകൾ വളരെ ബ്ലാക്ക് ആയിരുന്നു അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റും ബ്ലാക്ക് കളറായിരുന്നു അങ്ങനെ എനിക്ക് ആ ഒരു സൈഡും പിന്നെ ഫേസിൻ്റെ ആ ഒരു സൈഡിൽ ബ്ലാക്ക് വന്നപ്പോൾ തന്നെ സ്കിൻ എൻ്റെ ഫേസ് ഫുള്ള് ഡല്ലായിട്ടാണ് കണ്ടുകൊണ്ടായത് പിന്നെ ഞാൻ ഒരു എൻ്റെ ആദ്യമായിട്ട് ഞാൻ മാറ്റിയതൊന്നും കണ്ണിൻ്റെ ചുറ്റുള്ള ബ്ലാക്കും അതുപോലെ തന്നെ സൈഡ് ബ്ലാക്കും മാറ്റം തുടങ്ങി അപ്പോൾ പിന്നെ അറേബിക്ക് ഒരു ബ്യൂട്ടി സീക്രട്ടാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊന്ന് നമ്മൾ മിൽക്ക് ഇല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു 4 മന്ത്സ് ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ലായിരുന്നു ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് 7 to 8 ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയായിരുന്നു പിന്നെ ഒരു തവണ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ മിൽക്ക് ആഡ് ചെയ്താൽ ഇന്നൊരു തവണ യൂസ് ചെയ്യുമ്പോൾ യോഗേട്ടാണ് അതായത് നമ്മൾ തൈര് ആഡ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടായതാണ് പക്ഷേ രണ്ടിലും നല്ല വ്യത്യാസമായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടുണ്ടായത്
ഇനി ഇത് നന്നായിട്ട് മിക്സായ ശേഷം ഇത് നമുക്ക് ഇവർ പാക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഓയിൽ ഇട്ടിട്ട് ഇവർ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിന് ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമ്മൾ സ്കിന്ന് ബ്രൈറ്റൻ ആക്കണം, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്ലോ തരാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് അറേബ്യക്ക് ബ്യൂട്ടി സീക്രട്ടാണ്. അപ്പോൾ ഈ ഒരു ഓയിലിട്ട് ഈ ഒരു പാക്ക് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പാടില്ല. ഓയിലിടാതെ നമുക്ക് എത്ര ആവശ്യമാണ് അത്ര 2 ടേബിൾ സ്പൂൺ അത്ര നമ്മൾ എടുത്തിട്ട് അതിനുശേഷം ഈ ഒരു ഓയിൽ ഫ്രഷ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പാക്ക് എനിക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഡേയ്സ് ഈ ഒരു ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കിയിരുന്നു. എനിക്ക് ആ സമയത്തൊക്കെ എൻ്റെ സ്കിന്നിൽ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അതായത് റാഗി വെച്ചിട്ടാണ് ഇവർ ബഹറിൻ്റെ അറേബ്യൻ ഒരു പെണ്ണ് സ്കിൻ കെയർ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് അവരുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു പാക്കാണെന്ന്. അങ്ങനെ ആ ഒരു വീഡിയോ നോക്കി അന്ന് തന്നെ ഞാൻ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ ഫസ്റ്റ് ഡേ എനിക്കൊന്നും റിസൾട്ടൊന്നും തോന്നില്ല. രണ്ടാമത്തെ ദിവസം അതായത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു റാഗിൻ്റെ പാക്ക് ബാക്കിയായിട്ട് ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ അതിനൊന്ന് രണ്ടാം ദിവസം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ ദിവസം ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കൊരു അത്ര റിസൾട്ടായിട്ട് കണ്ടില്ല, കുറച്ച് ചെറുതായിട്ടൊരു ഗ്ലോ മാത്രമേ കണ്ടിട്ടുണ്ടായതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇരുന്ന് വേസ്റ്റ് അല്ലാന്ന്. അപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞ ശേഷം എൻ്റെ സ്കിന്നിലൊരു രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും ഒരു ഇവർ ചൂട് സമയത്ത് എക്സസ് ഓയിലൊക്കെ വന്ന് സ്കിൻ ബ്ലാക്ക് കാണുമല്ലോ, പക്ഷെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ നന്നായിട്ടൊരു യെല്ലോ കളറിലാണ് എൻ്റെ സ്കിൻ ഗ്ലോ ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ആ ഇവർ പാക്ക് എഫക്റ്റ് ആവുന്നുണ്ട് സ്കിന്നിൻ്റെ, അതായത് സ്കിന്നൊരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു പാക്ക് 4 മന്ത്സ് വിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തപ്പോൾ ചെറിയ ചെറിയ പിമ്പിൾസ് മാർക്സ് അതുപോലെ തന്നെ ബ്ലാക്ക് ചെറുതായിട്ട് ബ്ലാക്ക് സ്പോട്സ് വന്നിരുന്നു, അതൊക്കെ ലൈറ്റ് മാറാൻ കളർ മാറാൻ തുടങ്ങി, ലൈറ്റ് ലൈറ്റ് ആയിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നന്നായിട്ടൊരു എഫക്റ്റ് കണ്ടപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഒരു 4 മാസം കഷ്ടമായാലും ഒരു ദിവസം സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആയി. ആദ്യമൊക്കെ നമ്മൾ ഈ ഒരു ഫേസൊക്കെ ക്യാമറയിൽ നോക്കുമ്പോൾ നന്നായിട്ടൊന്നും ആ ഒരു ബ്ലാക്ക് സ്പോട്സും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്കിന്നിലൊക്കെ എടുത്തു വെച്ച് കലങ്ങളാണ് കാണുന്നത്. അതായത് നമ്മളെ ക്യാമറ നന്നായിട്ട് ക്ലിയർ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നാണ് നമ്മളെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു വെച്ചിട്ടാണ് അത് കാണുന്നത്. പിന്നെ നമ്മൾ ചില ആൾക്കാർ പറയും നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ അല്ലേ എന്ന്, പക്ഷേ ക്ലാരിറ്റി ഉള്ള ക്യാമറ ബ്യൂട്ടി ടിപ്സിന് ഒരിക്കലും പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഒരു ചെറിയ കുത്ത് പിമ്പിൾസ് വന്നാൽ പെട്ടെന്നാണ് അത് എടുത്ത് വെച്ചിട്ടാണ് നമുക്ക് അവർ പിമ്പിൾസൊക്കെ കാണുന്നത്. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത ക്യാമറ ആണെങ്കിൽ സ്കിൻ കുറച്ച് ഡല്ല് കാണുമല്ലാതെ നമ്മളെ സ്കിന്നിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അതൊന്നും ഞാൻ അതിൽ ക്ലാരിറ്റി ഇല്ലാത്ത ക്യാമറയിൽ കാണില്ല. ഇനി മൊബൈലിൽ ഞാൻ പിന്നെ ഇതൊന്ന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 30 മിനിറ്റ്സ് വരെ സ്കിന്നിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. പിന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ഇവർ നമ്മളെ റാഗി യൂസ് ചെയ്തിട്ടുള്ളത് റാഗിൻ്റെ തറി നമ്മൾ കണ്ണിലൊക്കെ കിട്ടും, അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ യോഗട്ടും റൈസ് പൗഡറും ഇടുന്നത് കൊണ്ടോ നമുക്ക് ആ ഒരു തറി രീതിയിലൊന്നും കിട്ടാറില്ല. ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് റിമൂവ് ആയി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ഡ്രൈ ആക്കിയാലും പ്രശ്നമില്ല, നമുക്കതിനെ ഫേസ് വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മളെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കാം. കാരണം ഇതിൽ ഒലിവ് ഓയിലും പിന്നെ ഹണി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് സ്പ്രെഡ് ആവാതെ തന്നെ നമ്മളെ അവർ പെട്ടെന്നാണ് അത് നമ്മളെ ഒരു മാസ്ക് പോലെ റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ മാറ്റങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ഞാനൊന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചതാണ്, കണ്ടില്ലേ ഒരു ഒന്നായിട്ട് നാച്ചുറൽ ഗ്ലോ ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഓയിൽ മസാജ് വീക്കിലി 3 ടൈംസ് എങ്കിലും ഞാൻ ഓയിൽ മസാജ് ചെയ്തു കൊടുക്കും. കാരണം നമ്മൾ ഈ ഒരു ഷേപ്പിനും അതുപോലെ തന്നെ നോസിന് ഷേപ്പ് കൊടുക്കാനും വേണ്ടി. പിന്നെ ആ ഒരു ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലൊരു പോളിഷിങ് കേട്ടോ സ്കിന്നിന്, നമ്മുടെ സ്കിന്നൊന്ന് നൈസായിട്ട് കിട്ടാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഇവർ ഓയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു മസാജ് ക്രീം റെഡിയാക്കിയിട്ടുള്ളത്. പ്രീവിയസ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ആ ക്രീമിൻ്റെ പേര് പറയുമോ ഇതാണ് കേട്ടോ കെല്ലി ക്രീമാണ്. ഇവർ കെല്ലി ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. ഡിയർ ഫ്രണ്ട്സ്, ഫൈനലായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചുള്ള ക്രീമാണ് ഈ ഒരു ക്രീം. ഇതായത് കെല്ലി ക്രീമാണ്. നമ്മൾ പിമ്പിൾസ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സൺബേണും റിങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഓൾറെഡി ഇതിൽ വൈറ്റമിൻ എ സി ഇ ബി2 ബി6 ഉള്ള ഒരു ക്രീമാണ്.
അപ്പോൾ ഇത് 5 gram ആണ് ഇതിൻ്റെ. ഇത് മേഡ് ഇൻ തൈലാൻഡാണ്. അപ്പോൾ ഇത് ഞാൻ ഈവർ ക്രീം എനിക്ക് പരിചയപ്പെട്ട എൻ്റെ ഒരു 13-ാമത്തെ വയസ്സിലാണ് ഈവർ ക്രീം എനിക്ക് അറിയപ്പെടുന്നത്. പക്ഷേ ഈവർ ക്രീം എനിക്ക് ഒരു സൺ പ്രൊട്ടക്റ്റ് ചെയ്യണം, സൺ ഡാമേജ് വരാതിരിക്കാനൊക്കെ നല്ലോണം സഹായിച്ച ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈവർ വൈറ്റനിങ് ക്രീമിന്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ ഈവർ ക്രീം എവിടെ കിട്ടുന്ന, ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ക്രീം എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് ഗ്രോസറി ഷോപ്പിൽ ഉണ്ടാവില്ല, എല്ലാ ഷോപ്പ് ഇത് ഓരോ സ്ഥലത്തും മാത്രമേ അവൈലബിൾ ആണ്. എനിക്കിവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് കിട്ടാറുണ്ടോ, പക്ഷെ ഞാൻ ഓൺലൈനിൽ വഴി വാങ്ങുമ്പോൾ 298 rupees കൊടുത്ത ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് ഒറിജിനലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഷോപ്പിൽ വാങ്ങുമ്പോൾ ഇതിൽ വരും ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 99 rupees മാത്രമാണ്. പക്ഷേ ഇത് ഞാൻ ഇത് വില കുറഞ്ഞതെന്ന് പറഞ്ഞ കാര്യമില്ല, പക്ഷെ എനിക്കിത് 13 വയസ്സ് ഞാൻ എൻ്റെ 13-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ ഒരു ക്രീമ് അതായത് സൺ പ്രൊട്ടക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നിലുള്ള ഇതുവരെ എനിക്ക് പിംപിൾസ് വരാതിരിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രീം എനിക്ക് 2 years വരെ കിട്ടാത്തപ്പോൾ പിംപിൾസ് ഒക്കെ നന്നായിട്ട് വന്നിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് നാട്ടിൽ വന്നപ്പോൾ ഈ ഒരു ക്രീം കിട്ടി, വീണ്ടും ക്രീം കിട്ടിയപ്പോൾ എൻ്റെ ആ പിംപിൾസ് മാർക്സ് പോകാൻ വേണ്ടി ഈ ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ ഇതൊരു 1.5 മാസം കൊണ്ട് എൻ്റെ പിംപിൾസിൻ്റെ മാർക്സ് പോയിട്ട് പിംപിൾസ് വരാതിരിക്കാനൊക്കെ സഹായിച്ചതാണ്. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് എല്ലാ സ്ഥലത്തിലും അവൈലബിൾ അല്ല, അത് മാത്രമേ പ്രോബ്ലമാണ്. പിന്നെ ഇതൊരു പ്രാവശ്യം ഇട്ടിട്ട് നെക്സ്റ്റ് ടൈം ഇട്ടില്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ എത്രയോ തവണ ഒരു തവണ ഇടും, പിന്നെ വാങ്ങാൻ പൈസ ഇല്ലാത്തപ്പോൾ അതിന് വിട്ടുവിടാറുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു പഠിക്കുന്ന കാലത്തിലൊക്കെ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല, ഇത് തന്നെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ കോളേജിൽ പോകുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ കോളേജ് ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് അവർ കോളേജ് ഡേ നമ്മൾക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. നന്നായി ഒന്ന് ഒബ്സർവ് ആയിട്ടുണ്ട് സ്കിന്നിൽ. പിന്നെ കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് കാണിക്കാമോ. നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ നന്നായിട്ടൊരു സൺ പ്രൊട്ടക്ടർ ക്രീമും കൂടിയാണ്. അതുപോലെ തന്നെ ഇതൊരു ഫൗണ്ടേഷനായിട്ടും യൂസ് ചെയ്യാം, ഓൾ ഇൻ വൺ എന്ന് പറയില്ല. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്രീമാണ്, അതല്ലാതെ വളരെ ചിലവ് കുറഞ്ഞ ഒരു ക്രീമാണ്. 99 rupees മാത്രമേ ഉള്ളൂ ഗ്രോസറി ഷോപ്പിലൊക്കെ കിട്ടുന്നെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.